ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് ആണ്. വീടിന്റെ പുതിയൊരു വീഡിയോ എടുത്തത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയാൻ പോകുന്ന ഈ വ്യാഴം വെള്ളി ദിവസങ്ങളിലായിട്ട് ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ വഴി റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമകൾ ഏതൊക്കെയാണെന്നാണ്. ഒ ടി ടി റിലീസുകൾ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ചിത്രമായി നോക്കുകയാണെങ്കിൽ ധനുഷ് നായകനായിട്ട് ഈ വർഷം തിയേറ്ററോട്ടത്തിൽ മികച്ച അഭിപ്രായം നേടിയെടുത്ത് മികച്ചൊരു വിജയമായിട്ട് മാറിയ ചിത്രമായിരുന്നു വാത്തി എന്ന് പറയുന്ന സിനിമ. ഈ ചിത്രത്തിന്റെ ലീക്ക്ഡ് പ്രിന്റ് ഒക്കെ നേരത്തെ റിലീസ് ആയെങ്കിൽ ഇപ്പോൾ ഇതാ ചിത്രത്തിന്റെ ഒറിജിനൽ പതിപ്പ് റിലീസ് ആകാൻ പോവുകയാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് ചിത്രത്തിന് ഡിജിറ്റൽ അയച്ചെല്ലാം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സ് തമിഴ്, തെലുങ്ക്, മലയാളം തുടങ്ങിയ കന്നഡ ഭാഷകളായിട്ട് ഈ വരുന്ന മാർച്ച് 14 തീയതി സ്ട്രീം ചെയ്യുന്ന പൊസിഷനായിട്ട് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ മാർച്ച് 14 തീയതി വാത്തി എന്ന് പറയുന്ന തമിഴ് സിനിമ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഈ ആഴ്ച റിലീസ് ചെയ്യാൻ പോകുന്ന മറ്റൊരു മലയാള സിനിമ നോക്കുകയാണെങ്കിൽ മോമോ ഇൻ ദുബായ് എന്ന് പറയുന്ന മലയാള സിനിമയാണ്. ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ സ്വന്തമാക്കിയിരിക്കുന്ന മനോരമ മാക്സും ആമസോൺ പ്രൈം വീഡിയോസും കൂടിയാണ്. എന്തൊക്കെയാണെങ്കിലും കാത്തിരിപ്പിനും ചിത്രം തിയേറ്ററുകളിൽ റിലീസ് ചെയ്തപ്പോൾ ഒരു സമ്മിശ്ര അഭിപ്രായമൊക്കെയാണ് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായത്. എന്താ മാർച്ച് 17 തീയതിയാണ് മോമോ ഇൻ ദുബായ് എന്ന് പറയുന്ന സിനിമ സ്ട്രീം ചെയ്യാൻ പോകുന്ന ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുണ്ട്. ഈ ആഴ്ച റിലീസ് ചെയ്യാൻ പോകുന്ന മറ്റൊരു സിനിമ എന്നൊക്കെ കന്നഡ ഇൻഡസ്ട്രിയിൽ നിന്നുള്ളതാണ്. അന്തരിച്ചു പോയ പുനീത് രാജ്കുമാർ കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയൊരു ജേർണി സിനിമയാണ് ഗാന്ധരഗുടി എന്ന് പറയുന്ന സിനിമയാണ്. ചിത്രം സ്ട്രീം ചെയ്യാൻ പോകുന്ന ആമസോൺ പ്രൈം വീഡിയോസ് വഴി ഈ വരുന്ന മാർച്ച് 17 തീയതിയാണ്. ഈ വരുന്ന ആഴ്ച റിലീസ് ചെയ്യാൻ പോകുന്ന മറ്റൊരു സിനിമ എന്നൊക്കെയാണെങ്കിൽ ഷാരൂഖ് ഖാൻ കേന്ദ്ര കഥാപാത്രമായിട്ടെത്തി ഈ വർഷം ആദ്യം തിയേറ്ററോടെത്തി 1000 കോടിയും കടന്ന് മികച്ച വിജയമായിട്ട് മാറിയ ചിത്രമാണ് പത്താൻ എന്ന് പറയുന്ന സിനിമ. എന്തൊക്കെയാണ് പത്താന്റെ വിജയക്കുതിപ്പ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ആ ചിത്രം ഒ ടി ടി റിലീസിലിരിക്കുകയാണ്. ആമസോൺ പ്രൈം വീഡിയോസാണ് ചിത്രം ഡിജിറ്റലൈസ് ചെയ്യാൻ തന്നെ ഒരുക്കിയിരിക്കുന്നത്. ആമസോൺ പ്രൈം വീഡിയോസ് ഈ വരുന്ന മാർച്ച് 22 തീയതി ഹിന്ദിക്ക് പുറമേ തമിഴ്, തെലുങ്ക് ഭാഷകളിലായിട്ടാണ് ഈ ഒരു സിനിമ സ്ട്രീം ചെയ്യാൻ പോകുന്നത്. ഉടൻ തന്നെ ഒറ്റ റിലീസ് ചെയ്യുമ്പോൾ മറ്റു മലയാള സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ആന്റണി വർഗീസ് കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയിരിക്കുന്ന ഓമേരി ലൈല എന്ന് പറയുന്ന സിനിമയുടെ ഡിജിറ്റൽ അയച്ചാൽ തന്നെ സൈനാപ്ലൈ സ്വന്തമാക്കിയിരിക്കുന്നുണ്ട്. ഒരുപക്ഷേ ഈ വരുന്ന ആഴ്ചയിൽ തന്നെ ഈ ഒരു സിനിമ സൈനാപ്ലൈ എന്ന് പറയുന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്യുന്നതായിരിക്കും. ഈ വരുന്ന ആഴ്ചകളായിട്ട് റിലീസ് ചെയ്യുമ്പോൾ മറ്റൊരു മലയാള സിനിമ നോക്കുകയാണെങ്കിൽ രോമാഞ്ചം എന്ന് പറയുന്ന മലയാള സിനിമയാണ്. 65 കോടിയും കഴിഞ്ഞ് മികച്ച വിജയമായിട്ട് ഇപ്പോഴും തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത് തുടർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന ചിത്രമാണ് രോമാഞ്ചം എന്ന് പറയുന്ന സിനിമ. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ഡിജിറ്റൽ അയച്ചൊക്കെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറാണ് നേടിയെടുത്തത് നമ്മൾ നേരത്തെ തന്നെ അറിയിച്ചാണ്. എന്തൊക്കെയാണ് മാർച്ച് മാസം തീരുന്നതിനും അല്ലെങ്കിൽ മാർച്ച് മാസം അവസാനത്തോടുകൂടി തന്നെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി സിനിമ സ്ട്രീം ചെയ്യുന്ന പോസ്റ്റായിട്ട് അറിയിച്ചിട്ടുണ്ട്. ഈ മാസം ഡയറക്റ്റ് ഒ ടി ടി വഴി റിലീസ് ചെയ്യുമ്പോൾ മറ്റൊരു മലയാള സിനിമ നോക്കുകയാണെങ്കിൽ പുരുഷഭേദം മെയിൽ ഗോസ്റ്റ് എന്ന് പറയുന്ന മലയാള സിനിമയാണ്. എന്തൊക്കെയാണ് ചിത്രം ഡയറക്റ്റ് ഒ ടി ടി റിലീസ് ആയിട്ടാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. സോണിയ രവിയാണ് ചിത്രം ഡിജിറ്റലൈസ് ചെയ്യാൻ തന്നെ സ്വന്തമാക്കിയിരിക്കുന്നത്. ഈ വരുന്ന മാർച്ച് 24 തീയതിയാണ് ചിത്രം സ്ട്രീം ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചിത്രങ്ങളാണ് ഈ ആഴ്ചയായിട്ട് ഒ ടി ടി വഴിയും അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളായിട്ട് ഒ ടി ടി വഴി റിലീസ് ചെയ്യാൻ പോകുന്ന ചിത്രങ്ങൾ. അപ്പോൾ ഇതേ ചിത്രത്തിന് വേണ്ടിയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്. കമന്റ് ബോക്സ് പങ്കുവെക്കുക. അടപ്പിനെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.